ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്താം ക്ലാസ്സുകാരുടെ കുവാം എന്ന പാഠഭാഗത്തിന്റെ രണ്ടാം ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് ഹിന്ദിയിലെ പ്രസിദ്ധ സാഹിത്യകാരനായ മുൻഷി പ്രേഞ്ചന്ദിന്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത് ടാക്കൂർ കാക്കുവാം ടാക്കൂറിൻ്റെ കിണർ ടാക്കൂർ എന്നാൽ ക്ഷത്രിയരുടെ ഒരു സ്ഥാനപ്പേരാണ് ടാക്കൂർ സമൂഹത്തിലെ ഉയർന്ന ജാതിയാണ് ജാതിയുടെ പേരിൽ തരംതിരിവ് കാണിക്കുന്ന ഒരു കാലഘട്ടത്തെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള കഥയാണ് ടാക്കൂർ കാക്കുവ ഈ കഥയിൽ രോഗിയായ ഭർത്താവിന് വേണ്ടി വെള്ളം അന്വേഷിച്ചിറങ്ങുന്ന ഗംഗിയെ നമ്മൾ കണ്ടിരുന്നു ഗംഗിയുടെ ഗ്രാമത്തിൽ ആകെ രണ്ട് കിണറുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ രണ്ട് കിണറുകളും ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലാണ് ഒന്ന് ടാക്കൂറിൻ്റെയും മറ്റൊന്ന് സാഹുവിൻ്റെയും വീട്ടിലാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു തുള്ളി വെള്ളത്തിനായി ആ സ്ത്രീ ടാക്കൂറിൻ്റെ വീട് ലക്ഷ്യമാക്കി നടക്കുന്നു വെള്ളം കോരാനുള്ള ഒരു അവസരത്തിനായി അവൾ കാത്തിരിക്കുന്ന രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിച്ചതെന്ന് െ കുറിച്ച് അവിടെ പറഞ്ഞിരുന്നു അവർ സമൂഹത്തിൽ ഉന്നതരായി നടക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യുന്നവരാണ് അല്ലെല്ലാം കോരാനുള്ള ഒരു അവസരം കാത്തുകൊണ്ട് ഗംഗി കിണറിൻ കരയിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്നു ആ ഒരു രംഗം വരെ നമ്മൾ കണ്ടിരുന്നു ഗംഗേക്ക വിദ്രോന് വിദ്രോഹിതിൽ വിപ്ലവകരമായ വിപ്ലവകരമായ മനസ്സ് മസ്ബൂരിയോം സാമ്പ്രദായികമായ നിയന്ത്രണങ്ങളെയും മസ്ബൂരിയോം പറിച്ചോട്ടേം കർണേലക വിവശതകളെയും മസ്ബൂരിയാ വിവശതകളെയും ചോട്ടയും കർണേലക മുറിവേൽപ്പിക്കാൻ തുടങ്ങി അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് ഹം ക്യൂം ഞങ്ങൾ എങ്ങനെ താഴ്ന്ന ജാതിക്കാരായി ആ ഒരു ഏലോകും ഇവരെങ്ങനെ ഉയർന്ന ജാതിക്കാരായി ഞങ്ങൾ എന്തുകൊണ്ട് കീഴാളരായി ഇവരെന്തുകൊണ്ട് മേലാളരായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്തുകൊണ്ടാണ് താഴ്ന്ന ജാതിക്കാരെന്നും അവരെ മേൽ മേൽജാതിക്കാരെന്നും പറയുന്നത് അവൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഏ ഗലേമേ ഇവർ കഴുത്തിൽ തുടങ്ങിരുന്നത് കൊണ്ടാണോ ഇവിടെയുള്ളവരൊക്കെ ഒന്നൊന്നിൽ നിന്നും വേർപെട്ട് കഴിയുന്നു ചണ്ടേ എന്ന് പറഞ്ഞു വിഭജിക്കുക ചോരിയേ കരേം

ഇടയൻ്റെ ചെമ്മരിയാടിനെ മോഷ്ടിച്ചത് ഗഡരിയ ഇടയനാണ് പാവം ഭേട് ചെമ്മരിയാട് ഈ ആ പാവപ്പെട്ട ഇടയൻറെ ചെമ്മരിയാടിനെ മോഷ്ടിച്ചത് എന്നിട്ടോ അവർ ബാദുമേ മാർഖർഗയാ ശേഷം ആ ചെമ്മരിയാടിനെ കൊന്നു തിന്നു ഇനിയും പണ്ഡിത് പൂജാരിയുടെ വീട്ടിലാണ് പന്ത്രണ്ട് മാസക്കാലവും ചൂതുകളി നടത്തുന്നത് ചൂതാണ് അപ്പോൾ അവിടെ ടാക്കൂറിന്റെ വീടിന് മുമ്പിൽ കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നില്ലേ ആ അത് സമൂഹത്തിൽ ഉന്നതരാന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ കുറിച്ചാണ് ഗംഗ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവരെങ്ങനെ മേല മേലാളരായി ഞങ്ങളെങ്ങനെ കീഴാളരായി ഇവർ കഴുത്തിൽ ചരട് ധരിക്കുന്നത് കൊണ്ടാണോ പിന്നെ അവളെ ചിന്തിക്കുക ആ ചതിയും കള്ളത്തരങ്ങളും ഇവർ ചെയ്യട്ടെ കള്ളക്കേസ് ഇവർ നടത്തട്ടെ ഈ നിൽക്കുന്ന ടാക്കൂറാണ് ആ പാവം ഇടയെൻ്റെ ചെമ്മരിയാടിനെ മോഷ്ടിച്ചതും അതിനുശേഷം കൊന്നു തിന്നതും പിന്നെയോ ഈ നിൽക്കുന്ന പൂജാരിയുടെ വീട്ടിലാണ് പന്ത്രണ്ട് മാസക്കാലവും ചൂതുകളി നടത്തുന്നത് യഹി സാഹൂജി ഈ നിൽക്കുന്ന സാഹുജിയാണ് മിലാക്കർ മിലാക്കർ ഗീ നെയ്യിൽ എണ്ണ ചേർത്തിട്ട് ആളുകളെ പറ്റിക്കുക നെയ്യാണെന്നും പറഞ്ഞ് നെയ്യിലേക്ക് എണ്ണ ചേർത്ത് വിൽക്കുന്നു നെയ്യാണെന്നും പറഞ്ഞ് വിൽക്കുന്നു ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഇവർ കാം കരാലേഹായി പണിയെടുപ്പിക്കുന്നു മസൂരി ആ കൂലി ചോദിക്കുമ്പോ മസൂരി കൂലി കൂലി കിട്ടണമെങ്കിൽ മുത്തശ്ശി മരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പണിക്കാർക്ക് കൂലി പോലും കിട്ടാറില്ലാത്ത ഒരവസ്ഥ എന്നിട്ട് ഗംഗി ചിന്തിക്കുന്നു കിസ് കിസ് ബാത്തുമേം ഹംസെ ഊഞ്ചെഹൈൻ പിന്നെ ഏത് കാര്യത്തിലാണ് ഇവർ ഞങ്ങളെക്കാളും ഉന്നത चिल्लाते नहीं कि हम गेली, गेली नहीं और पोगन नहीं ला हम ാണ് ഞങ്ങൾ തെരുവുതോറും ചില്ലാത്തേനഹി കി ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നില്ല കി എന്തെന്നാൽ ഹം ഊഞ്ചെ ഞങ്ങൾ മേലാളരാണ് ഞങ്ങൾ മേലാളരാണ് എന്നിങ്ങനെ ഞങ്ങൾ തെരുവുതോറും വിളിച്ചു പറയുന്നില്ല കഭി കാവുമേം ആ ജാത്യഹും എപ്പോഴെങ്കിലും ഗ്രാമത്തിലേക്കൊന്നു പോയാൽ വൃത്തികെട്ട കണ്ണുകളോടെയാണ് അവരുടെ നോട്ടം ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴെങ്കിലും ഒന്ന് ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ രസുബരി ആംഗ് ആ വൃത്തികെട്ട കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടമുണ്ട് ജയ്സേ അവരുടെ നോട്ടം എങ്ങനെയാന്ന പറഞ്ഞത് ഞങ്ങളെ പോലുള്ളവരെ ആ ഗ്രാമത്തിലെങ്ങാനും കണ്ടാൽ അവരുടെ നോട്ടം വളരെ വൃത്തികെട്ട നോട്ടമായിരുന്നു മാറിടത്തിലൂടെ പാമ്പിഴയുന്ന ഒരു നോട്ടത്തിലായിരുന്നു അവരുടെ ദൃഷ്ടി എന്നിട്ടും ഇവർ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല ഗമണ്ട് അഹങ്കാരം ഇവർ അഹങ്കാരത്തോടെ വീണ്ടും പറഞ്ഞു നടക്കുന്നു ഇവർ മേലാളരാണ് എന്ന് എന്നിട്ട് ഗംഗി ചിന്തിക്കുക ഈ കാണുന്നവർ ഏത് അർത്ഥത്തിലാണ് മേലാളർ എങ്ങനെ ഞങ്ങൾ കീഴാളരായി ഇവരെങ്ങനെ മേലാളരായി അങ്ങനെ ഗംഗിയുടെ ആ വിപ്ലവകരമായ മനസ്സ് രീതി ആചാര അനുഷ്ഠാനങ്ങളോട് രോഷം കൊള്ളുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവളുടെ മനസ്സിങ്ങനെ പലവിധ ചോദ്യങ്ങളാൽ നിറയാൻ തുടങ്ങി അങ്ങനെ വെള്ളം കോരാനുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുന്നു ഗംഗി ഈ സമയത്താണ് അവൾ ഇത് ആലോചിക്കുന്നത് അടുത്തത് കൂവേപ്പാർ കിസിക്കെ ആനയ്ക്ക് ആഹട്ട് ഹു കിണറിൻ കരയിലേക്ക് ആരോ നടന്നു വരുന്ന ആഹട്ട് ആഹട്ട് കാലടി ശബ്ദമാണ് ആഹട്ട് കാലടിയുടെ സൗണ്ട് അപ്പോ കിണറിൻ കരയിലേക്ക് ആരോ നടന്നു വരുന്ന സൗണ്ട് ആര് കേൾക്കുന്നു ഗംഗി കേൾക്കുന്നു ഗംഗിക്ക് ചാത്തി ധക്ക് ധക്ക് കർണേലകി ഗംഗയുടെ നെഞ്ചു പിടക്കാൻ തുടങ്ങി പെട്ടെന്ന് ഇടിക്കാൻ തുടങ്ങി കഹിൻ തോ ഗ് ഹോജായി ഗംഗിയുടെ ഹൃദയമിടിപ്പ് കൂടി എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അപകടമാകും ഏക്കിലാത്തുബീത്തു നീച്ചേ ആ ഒരു തൊഴിയെങ്ങാനും കിട്ടിയാൽ അത് വെറുതെ ആവില്ല ഇപ്പോൾ അവൾ പിടിക്കപ്പെട്ടാൽ അവളെ അവർ കൊന്നിരിക്കും ി അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു കോരാൻ കൊണ്ടുവന്ന കുടവും കയറും ഉടാലി എടുത്തു എന്നിട്ട് കുനിഞ്ഞിട്ട് ചൽത്തി വൃക്ഷിക്കെ അന്തേരെ സായേ മേൽ ജാഗടി ഹു കുടവും കയറും എടുത്തുകൊണ്ട് കുനിഞ്ഞ് ഒരു വൃക്ഷത്തിന്റെ ആ ഇരുട്ട് നിറഞ്ഞതായ ആ മറവിൽ പോയി അവള് നിന്നു അന്തേരെ സായെ ിൽ ആ മരത്തിന്റെ ഇരുണ്ട മറവിൽ അവൾ അങ്ങനെ പോയി നിൽക്കുന്നു കിഹേപ്പർ എന്നിട്ട് അവൾ ചിന്തിക്ക എപ്പോഴെങ്കിലും ഇവർക്ക് മറ്റുള്ള ആളുകളോട് ദയ തോന്നിയിട്ടുണ്ടോ മറ്റാരുടെയും മേൽ ഇവർക്ക് എന്തെങ്കിലും ദയ തോന്നിയിട്ടുണ്ടാകുമോ ോ ഇത്തനാമാരാക്കി മഹീനോം ലഹുദുഖുതാര ആ പാവപ്പെട്ട ഇത്തന ഇത്തനാമാരാക്കി ഇത്രത്തോളം മർദ്ദിച്ചിരുന്നു എപ്രകാരം എന്നാൽ മഹീനോം ലഹുദുഖുതാരഹ മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു പാവ മഹങ്കുവിനെ ഇത്രത്തോളം മർദ്ദിച്ചു എന്നിട്ടോ മാസങ്ങളോളം ചോര തുപ്പിക്കൊണ്ടിരുന്നു ആ മഹങ്കു കാരണം എന്താണ് ഇസലിയേത്തോ കി ഉസ്നെ ബേഗാർ അയാൾ കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറല്ലായിരുന്നു വേല ചെയ്തതിന് കൂലി ചോദിച്ചതാണ് കാരണം ഏ ലോക ഊഞ്ചേബൻ തേഹേ ഈ കാര്യത്തിലാണോ ഇവർ മേലാളന്മാരാകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ ടാക്കൂറിനെ കുറിച്ച് വിളങ്ങനെ ചിന്തിക്കുകയാണ് പാവം മഹങ്കുവിനെ കൂലി ചോദിച്ചതിനെ തല്ലിയ അവശനാക്കുന്നു അതുപോലെ തന്നെ ഗഡരിയയുടെ ചെമ്മരിയാടിനെ മോഷ്ടിക്കുന്നു കൊന്നു തിന്നുന്നു അതുപോലെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം ചെയ്യുന്ന ഇവരാണോ ഈ മേലാളരെന്നും പറഞ്ഞ് നടക്കുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ ഗിങ്കി വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും കിണറൻകരയിലേക്ക് ആരോ വരുന്ന കാര്യം കൂയം പാനി പറഞ്ഞിരുന്നില്ലേം പറയാൻ കരയിലേക്ക് സ്ത്രീകൾ വെള്ളമെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇന്മേ ബാത്തഹോ രഹീതി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് നോക്കാം ഹുക്കംഹുവാറാവോ ആ അതിലൊരു സ്ത്രീ പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു അപ്പോഴേക്കും ഹുക്കം ഹുവാ ആജ്ഞ കിട്ടി എന്തെന്നാൽ താജാ പാനീ ബർലാവോ നല്ല വെള്ളം നിറച്ചു കൊണ്ടുവരൂ പൈസ കുടത്തിന് പൈസ തരുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് നിർദ്ദേശിച്ചത് അല്പം നല്ല വെള്ളം എടുത്തുകൊണ്ടുവരൂ പറഞ്ഞു എന്നൊരു സ്ത്രീ പറയുന്നു അപ്പൊ അടുത്ത സ്ത്രീ ഹം ആരാം സേ ലോകോം കോർ ജയ്സേ മർദ്ദോ കോ ഹേ ആ അടുത്ത സ്ത്രീ എന്താ പറഞ്ഞു ഹം ലോകോം കോ നമ്മൾ സ്ത്രീകൾ വിശ്രമിക്കുന്നത് കണ്ടാല് ജയ്സേ മർദ്ദോം കോ ജലൻഹോത്തിഷൻ പുരുഷന്മാർക്ക് നമ്മൾ സ്ത്രീകൾ വിശ്രമിക്കുന്നത് കണ്ടാൽ പുരുഷന്മാർക്ക് ദേഷ്യമാണ് എന്ന് അടുത്ത സ്ത്രീയും പറയുന്നു ശരിയാണ് ഒരു ചെറിയ കുടം വെള്ളം പോലും അവരൊന്നും നിറയ്ക്കുകയില്ല കലസിയ കുടം ബസ് ഹുക്കം ചലാതിയാക്കി താസാ പാനി ലാവൂ ബസ് ഹുക്കം ചലാതിയാക്കി വെറുതെ ഉത്തരവിടും താസ പാനീലാവൂ നല്ല വെള്ളം കൊണ്ടുവരൂ ജയ്സേ ഹം ലൗഡിയാം വേലക്കാരികളാണെന്ന മട്ടിൽ പുരുഷന്മാരിങ്ങനെ ഉത്തരവിടും നല്ല വെള്ളം കൊണ്ടുവരു എന്ന് ലൗഡിയാം വേലക്കാരികൾ ഹുക്കം ആജ്ഞ കലസിയാം കുടം അപ്പോൾ ആ സ്ത്രീ പറയാണ് അതെ നമ്മൾ വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ പുരുഷന്മാർക്ക് ദേഷ്യം വരും അവരെന്നാൽ ഒരു ചെറിയ കുടം പോലും വെള്ളം നിറയ്ക്കാറില്ലല്ലോ അവരിങ്ങനെ അജ്ഞാപിക്കും നമ്മളോട് ഒരു വേലക്കാരികളെ പോലെ അവിടെ ടാക്കൂറിൻ്റെ വീട്ടിലെ സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് പോലും അവിടെ അവിടെ സ്ഥാനമില്ലാത്ത ഒരു അവസ്ഥ അപ്പം അടുത്ത സ്ത്രീ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ലൗഡിയാം അവർ ക്യാഹോത്തും വേലക്കാരികളല്ലാതെ വേറെ ആരാണ് നിങ്ങൾ കപട ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ലേ ദുഃ ചർത്തി രൂപയൊക്കെ തട്ടിയെടുക്കാറുമില്ലേ ആഡിയാം കൈസീഹ വേലക്കാരികൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഒരു വേലക്കാരികൾ തന്നെയല്ലേ എന്ന് മറ്റേ സ്ത്രീയും ചോദിക്കുന്നു അപ്പൊ അടുത്ത ആള് പറയാല്ലേ ചേച്ചി ഒരു െങ്കിലും നിമിഷ നേരമെങ്കിലും മനസ്സിങ്ങനെ വ്യാകുലപ്പെടുന്നു ഇത്തനാ കാത്രയും ജോലി കിസി ദൂസരേക്ക് ഗർഗർത്തി മറ്റൊരാളുടെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് നിന്നും നല്ല നന്ദിയും പ്രതീക്ഷിക്കാം ജോലി ചെയ്ത് ചെയ്ത് മരിക്കുകയേയുള്ളൂ ഇവിടെ ജോലി ചെയ്ത് നമ്മൾ ചത്താലും ആരുടെ മുഖവും തെളിയില്ല അപ്പോൾ ടാക്കൂറിൻ്റെ വീട്ടിലെ ആ സ്ത്രീകളുടെ അവസ്ഥയാണ് വേലക്കാരികളുടേതു പോലെയുള്ള ഒരു ജീവിതമാണ് അവർക്ക് പുരുഷന്മാർ അജ്ഞാപിക്കുന്നു സ്ത്രീകൾ അത് ചെയ്യുന്നു എന്നാലോ പണിയാണെങ്കിൽ ഒരുപാട് ജോലികളും അല്പനേരം പോലും അവർക്ക് വിശ്രമിക്കാനുള്ള അവസരം കിട്ടുന്നില്ല ഒരു നന്ദിയുമില്ല അതാണ് പറയുന്നത് മറ്റൊരാളുടെ വീട്ടിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിശ്രമിക്കാനുള്ള അവസരവും കിട്ടും അവരുടെ പക്കൽ നിന്ന് നമ്മളോട് നന്ദിയും ഉണ്ടാകും കൂടാതെ ഇവിടെ ജോലി ചെയ്ത് ചെയ്ത് നമ്മൾ മരിക്കുകയേ ഉള്ളൂ ചത്താലും ആരുടെ മുഖവും തെളിയുകയില്ല എന്ന് മറ്റേ സ്ത്രീയും പറയുന്നു അപ്പോൾ അവിടുത്തെ രണ്ട് സ്ത്രീകളുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗംഗയിൽ കേൾക്കുന്നുണ്ടായിരുന്നു രണ്ട് സ്ത്രീകളും വെള്ളം നിറച്ച് നടന്നു പോകുന്നു അവർ കിണറിൽ നിന്നും വെള്ളം കോരുന്നു കടന്നു പോകുന്നു തോ ഗി വൃക്ഷിക്കി ചായ സേനി അപ്പോൾ ഗംഗി എന്ത് ചെയ്തു ആ മരച്ചുവട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ ഊർ കുവേങ്കി ജഗത് കേസ് ആയി അങ്ങനെ ആ കരയുടെ അടുത്തെത്തി ജഗത് കരയാണ് അതിനടുത്തേക്ക് അവള് എത്തുന്നു ിൽ കുറച്ചാളുകൾ കൂട്ടം കൂടി സംസാരിച്ചു കൊണ്ട് നിന്നിരുന്നില്ലേ വെടി പറഞ്ഞിരുന്നവരെ ടാക്കൂറും വാതിലൊക്കെ അടച്ച് വീടിനുള്ളിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ലാത്ത ഒരു സമയമായിരുന്നു ഗംഗീനെ ക്ഷണിക്ക് നൈമിഷികമായ സുഖത്തിന്റെ ഒരു നെടുവീർപ്പ് വന്നു അവൾക്ക് ആശ്വാസത്തിന്റെ ഒരു ശ്വാസം വിട്ടു കാരണം ഇപ്പോൾ ആരുമില്ല ഈ സമയം തന്നെ വേഗം വെള്ളം കോരി പോകാമെന്ന് അവൾ ചിന്തിക്കുന്നു എങ്ങനെയൊക്കെയോ ആ മൈതാനം വിജനമായി അമൃത് ചുരാലാനെ അമൃത് മോഷ്ടിക്കാൻ വേണ്ടി ജോ രാജകുമാർ ഏതോ കാലത്ത് അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും ഇത്രയും ശ്രദ്ധയോടെയും ചിന്തിച്ചുറച്ചും പോയിട്ടുണ്ടാവില്ല അമൃത് മോഷ്ടിക്കാൻ വേണ്ടി ഒരു രാജകുമാരൻ ഒരു കാലഘട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാജകുമാരൻ പോലും ഒരു പക്ഷേ ഇത്തനേ സാവധാനിക്കേത്ത് ഇത്രത്തോളം ജാഗ്രതയോടെ അവർ ഇത്രയും ശ്രദ്ധയോടെയും ചിന്തിച്ചുറച്ചും പോയിട്ടുണ്ടാവില്ല അപ്പോൾ എന്താ പറഞ്ഞേ അമൃതം മോഷ്ടിക്കാൻ വേണ്ടി പണ്ടര രാജകുമാരൻ എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണോ പോയത് അതിനേക്കാൾ അധികം ജാഗ്രതയോടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഗംഗിയ കരയിലേക്ക് എത്തുന്നു ഗംഗി ധബേ ഭാവ് ഗംഗി അമർത്തിയ കാൽവെപ്പുകളോടെ കയറി ഇത്തരം ഒരു അനുഭവം മുമ്പ് ഒരിക്കലും അവൾക്കുണ്ടായിട്ടില്ല അങ്ങനെ ഗംഗി എന്ത് ചെയ്തു രസി രസി കയർ കയറിന്റെ ഫുരുക്ക് കുടത്തിലേക്ക് കെട്ടി ദൃഷ്ടി ഇടതും വലതും ജാഗ്രത ദൃഷ്ടിയോടുകൂടി അവൾ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് തിക്കുംപൊക്കും അവൾ നോക്കി ജയ്സേ എപ്രകാരമാണ് നോട്ടം എന്നാണ് കഥാകാരൻ ഇവിടെ പറയുന്നത് കോയി സിപാഹി രാത്രുമേം സുരാഹോ കോൻ രാത്രു ശത്രുമേം രാത്രിയിൽ ശത്രുവിന്റെ കോട്ടയിൽ സുരാക് വിടവുണ്ടാക്കുന്നതുപോലെ ജാഗ്രതാ ദൃഷ്ടിയോടെ ഏതോ ഒരു സൈനികൻ രാത്രിയിൽ ശത്രുവിന്റെ കോട്ടയിൽ ഒരു സുശിരമുണ്ടാക്കുന്നത് പോലെ വളരെ അധികം ജാഗ്രതാ ദൃഷ്ടിയോടുകൂടി ഗംഗി ഇടതും വലതുഭാഗവും നോക്കുന്നു ഒരു പക്ഷേ ഈ സമയ ഈ സമയത്ത് അവളെ ഈ സമയത്തെങ്ങാനും വെള്ളം കോരുന്ന സമയത്ത് പിടിക്കപ്പെട്ടാൽ അവളെ സംബന്ധിച്ച് മാപ്പിനോ ദയക്കോ അല്പം പോലും പ്രതീക്ഷിക്ക വകയില്ലായിരുന്നു റിയായത്ത് ദയാ ുംശ്വാസം ജാഗ്രതോ കോർക്കെ അവസാനം ദൈവങ്ങളെ ഓർത്ത് അവൾ മനസ്സുറപ്പിച്ച് എന്ത് ചെയ്തു മനസ്സുറപ്പിച്ചുകൊണ്ട് ആ കുടം കിണറിലേക്ക് ഇട്ടു അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ നമ്മുടെ ഗംഗി ആ കയറിൽ കെട്ടി കുടം വെള്ളത്തിലേക്ക് വെക്കുന്നു ഘടേനെ പാനീമേം ഗോത്താലകായ ആ കുടം എന്ത് ചെയ്തു പാനീമേം വെള്ളത്തിൽ ഗോത്താലകായ മുങ്ങാങ്കുഴിയിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ആ കുടം അങ്ങനെ മുങ്ങി ഗോത്താലഘാന മുങ്ങുക വളരെ സൗണ്ടോട് കൂടിയാണോ അല്ല വളരെ പതുക്കെ വളരെയധികം അങ്ങനെ മുങ്ങാൻകുഴിയിടുന്നു അല്പം പോലും ശബ്ദമുണ്ടായില്ല ഇങ്ങനെ വെള്ളം കോരുകയാണെന്നുള്ള ഒരു സൗണ്ടും അവിടെ നിന്നും ഉണ്ടായില്ല ഗംഗീനെ ദോ ചാർ ജൽദി ജൽദി വളരെ സ്പീഡിൽ വെള്ളം വലിക്കാൻ തുടങ്ങി വായ വരെ എത്തിച്ചേർന്നു കിണറിന്റെ വക്ക് വരെ അവൾ വളരെ സ്പീഡിൽ വെള്ളം വലിച്ചു കോയി ബടാ ഷഹസോർ പഹൽവാൻ ബിസീസ് ഏതെങ്കിലും ഒരു ശക്തനായ ഗുസ്തിക്കാരന് പോലും ഇത്രയും വേഗത്തിൽ വലിക്കാൻ കഴിയുമായിരുന്നില്ല അതിലും വേഗത്തിൽ ഗംഗി വളരെ പെട്ടെന്ന് വെള്ളം കോരിയാ കൂടം കിണറിൻ കരയിലെത്തിച്ചു കിണറിന്റെ വക്കുവരെ കോരിയിട്ട് അവൾ എത്തിച്ചു അപ്പൊ പഹൽവാൻ ഗുസ്തിക്കാരൻ ഷഹസോർ ഷഹസോർ ശക്തനായ ഒരു ഗുസ്തിക്കാരന് പോലും ഇത്തരീ തേസീത്തെ ഇത്തനീ തേജീസെ ഇത്രത്തോളം സ്പീഡില് വലിക്കാൻ സാധിക്കുമായിരുന്നില്ല അതിലും സ്പീഡിലാണ് ഗംഗി വെള്ളം കോരിയത് ഗംഗി ജഗത് ചുഗേക്ക് ഗംഗി കുടം പിടിച്ച് കിണറിന്റെ കരയിലേക്ക് വെക്കാനായി കുനിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ടാക്കൂർ സാഹിബ് കാദർവാസ ഗുൽഗയാ ടാക്കൂർ സാഹിബിന്റെ വീടിന്റെ വാതിൽ തുറന്നു ഗംഗി വെള്ളം കുടം പിടിച്ച കരയിലേക്ക് വെക്കുകയായിരുന്നു ഏകായു സംഭവിച്ചു ടാക്കൂർ കാ ടാക്കൂർ സാഹിബിൻറെ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടു അധിക ആ അവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ സിംഹത്തിന്റെ വായ് ഇതിനേക്കാൾ ഭീതിതമായിരിക്കില്ല എന്താണ് സിംഹമാണ് സിംഹത്തിന്റെ വായ പോലും ഇതിനേക്കാൾ അധികം ഭയാനകമായിരിക്കില്ല ഈ ഒരു സമയത്ത് കാരണം സിംഹത്തിന്റെ മുമ്പിലകപ്പെട്ടാലുള്ള അവസ്ഥ നമുക്ക് എന്താ അതിനേക്കാൾ ഭയമായിരുന്നു ഈ ഒരു സമയത്ത് ടാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടത് ഈ സമയത്ത് ഗംഗി പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഗംഗിക്ക് ഹാത്ത് സെരസി ചുട്കൈ ഗംഗിയുടെ കയ്യിൽ നിന്നും കയറ് വഴുതിപ്പോയി അവൾ ആ കുടം പിടിച്ചു വെക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ടാക്കൂറിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നത് അവളുടെ കയ്യിൽ നിന്നും ആ കയർ അങ് വിട്ടുപോയി കയറിനോടൊപ്പം കുടവും എന്ത് ചെയ്തു ദ വലിയ ഒരു സൗണ്ടോട് കൂടി ആ വെള്ളത്തിലേക്ക് പതിച്ചു നമുക്കറിയാം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം വെള്ളത്തിലേക്ക് വീണാൽ കിണറിലേക്ക് വീണാൽ എന്ത് സൗണ്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ നിറഞ്ഞ കൂടം തിരിച്ച് കിണറിലേക്ക് തന്നെ വീണു കൈ ക്ഷണത്തേക്ക് കുറച്ച് നേരത്തോളം പാനീമയും ഹിൽ കോരയ്ക്ക് ആവാസയും സുനായിരക്കി പല നിമിഷങ്ങളോളം വെള്ളത്തിൽ അലയൊലികൾ കേട്ടുകൊണ്ടിരുന്നു വെള്ളത്തിൽ നിന്നിങ്ങനെ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങി ടാക്കൂർ കോൻഹേ കോൻഹേ അപ്പോഴേക്കും ടാക്കൂർ ആരാണ് ആരാണ് എന്നും ചോദിച്ചുകൊണ്ട് ആരാ ആരാന്ന് ചോദിച്ചുകൊണ്ട് കിണറിനു നേരെ ഓടി വരുന്നുണ്ടായിരുന്നു ടാക്കൂർ ആർ ഗംഗി ജഗത്സേ കൂതു ഭാഗി ഗംഗി എന്ത് ചെയ്തു കിണറിൻ കരയിൽ നിന്നും ചാടി ഓടിപ്പോയി ആ കിണറിൻ കരയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടു ഗർ പഹൂഞ്ചിക്കർക്കീ അങ്ങനെ ഓടി അവൾ എവിടെ എത്തി അവൾക്ക് വെള്ളം കിട്ടിയോ ഇല്ല ഓടി ഗർപഹൂഞ്ചിക്കർ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടു കീ എന്തെന്നാൽ ജോക്കു ലോട്ടസേലായ നിങ്ങൾക്ക് അവിടെ ചിത്രം കാണാം അല്ലേ ജോക്കു എന്തു ചെയ്യുന്നു ആ മലിനമായ വെള്ളമുള്ള മൊന്ത എടുത്തിട്ട് ആ വെള്ളം വായോട് ചേർക്കുന്നു പാനി ആ മലിനമായ ഗന്ധമുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഗംഗി കാണുന്നത് ഒരു ജാതി സമ്പ്രദായത്തിന്റെ പേരിൽ കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളത്തിന് പോലും വകയില്ലാതെ അവശത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഈ കഥ നമ്മൾ പഠിച്ചു അപ്പോൾ സമൂഹത്തിൽ നിന്നും എന്നും തുടച്ചു നീക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ജാതി സമ്പ്രദായം വളരെ ഹൃദയസ്പർശമായ രീതിയിൽ പ്രഞ്ചന്ത് ഈ കഥ ഇവിടെ രചിച്ചിരിക്കുന്നു അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പാഠഭാഗം നന്നായി വായിക്കുക ഒരുപാട് ടഫായിട്ടുള്ള വാക്കുകൾ ഈ പാഠഭാഗത്തിലുണ്ട് പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കഥയായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പട്കഥ ഡയറി പോസ്റ്റർ വാർത്താലാപ് ടിപ്പണി ചരിത്രഗതി വിശേഷതയായ ഇതെല്ലാം ചോദിച്ചേക്കാം തിരക്കഥ തയ്യാറാക്കാൻ അതുപോലെ തന്നെ പോസ്റ്റർ കുറിപ്പ് ഡയറി സംഭാഷണം ഇവയെല്ലാം തയ്യാറാക്കാൻ വരുന്ന ഒരു പാഠഭാഗം തന്നെയാണ് നമ്മുടെ ടാക്കൂർക്കാക്കുക അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്